ഉമ്മൻചാണ്ടി പറ്റിയല്ല, 53 വർഷം ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചു. അതിൻ്റെ ഒരു 5 വർഷം കുറയ്ക്കണം. ഇടതുപക്ഷക്കാർ പറയുമ്പോൾ ഒരു 5 വർഷം കുറയ്ക്കണം. 1980 ഇവിടുന്ന് മത്സരിച്ചത് ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കൂടിയാണ് ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത്. ഇന്നലെ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും അന്നും അലയൻസല്ലായിരുന്നോ? ഇപ്പോഴും അലയൻസാണ്. ദേശീയ രാഷ്ട്രീയം ഇപ്പം അലയൻസാണ്. ഇന്ന് തുടങ്ങി അതിൻ്റെ ലോകപ്രദർശനം നടന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കൊരു വിഷയമാണ് അവർ. അപ്പോൾ തന്നെയല്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിവാൾ ചുറ്റിയ കൈപ്പറ്റി കോട്ട് ചെയ്താൽ പോരെ? ഒരു തൂത്തിയാൽ രണ്ടാൾ ജയിക്കുകയല്ലേ? രണ്ടുപേരും ജയിക്കും. അതേ അവസ്ഥയിലേ ജയിക്കുന്നത്. അതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയാണ്. ഇവിടെയൊക്കെ നിന്ന് ഇമ്മാർ ബഹളം ഉണ്ടാക്കിയെന്നുള്ളൂ. ഇവന്മാർ കേന്ദ്രത്തിൽ ഒന്നല്ലേ? ഇന്ന് തൊട്ട് തുടങ്ങി. ഇപ്പം ഇമ്മാർക്ക് അതിനൊരു ഫ്ലാഗ് വേണം. അതിനുവേണ്ടി എന്നു വെച്ച് കഴിഞ്ഞാൽ 28 പേരുടെയും കൊടിയെടുത്ത് മിക്സിക്കകത്തിട്ട് അടിക്കണം. എന്നിട്ട് ഒരു കളറ് കിട്ടണം, അതുകൊണ്ട് കൊടിയാക്കണം. ഇത്രയാണ് ഇവരുടെ രാഷ്ട്രീയം. അതുകൊണ്ട് ആര് ജയിച്ചാലും, നമ്മൾ പിള്ളേരൊക്കെ പറയല്ലോ, ഒളിച്ചാലും ഒളിച്ചാലും കണ്ടാലും കണ്ടാലും സാറ്റ. ഇടതുപക്ഷം ജയിച്ചാലും ഇവർ ജയിച്ചാലും നമ്മുടെ കളത്തിൽ തന്നെയാണ് സാധനം കിടക്കുന്നത് അല്ലേ? അതാണ് ഇവിടുത്തെ രണ്ടുപേരായിരുന്നു ജോമി ചാമക്കാലായി മറ്റവരും കണ്ട് ഘോരം ഘോരം വാശി പിടിച്ചു. ചെറിയ കാര്യം എന്താ പറഞ്ഞു, ലാസ്റ്റ് UPA സർക്കാർ ഇറങ്ങുമ്പോ ഗ്യാസിന് 600 രൂപയായിരുന്നു, ഇപ്പൊ 1260 രൂപ കൊടുത്തിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഗ്യാസ് വാങ്ങിച്ചത്. ഇന്നലെ എന്റെ വീട്ടിലെ ഗ്യാസ് വാങ്ങിച്ച 1260 രൂപ കൊടുത്തിട്ടാണ്. ഇന്നലെ 200 രൂപ കുറച്ചെന്ന് പറഞ്ഞു. 200 രൂപ കുറച്ചെന്ന് പറയുന്നു. അതിനെ കുറിച്ച് ചേട്ടൻ പറയാനുള്ളത്, കുറച്ചെന്ന് പറഞ്ഞു ഞാൻ മേടിച്ചു, അതുകൊണ്ട് എനിക്കറിയാം. കുറച്ചത് കഴിഞ്ഞ വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം സർക്കാരുകളെ മാറി മാറി ഭരിക്കുമ്പോൾ DYP-ക്കാൻ ഒരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു, ജലവരുവപ്പെട്ട് എഴുതി വെക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഭരിച്ച സമയത്ത് അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇപ്പം ഇമാർക്ക് തക്കാളിക്കാട് വിലയിൽ എഴുതിയാവുക, അന്ന് 20 രൂപ, ഇന്ന് 120 രൂപ എന്ന് എഴുതി വെക്കണം. ഇപ്പം വിലവരുവപ്പെട്ട് ഇമാർ എഴുതി വെക്കുന്നില്ല. പേടിയാ ഇടതുപക്ഷക്കാർ, പേടിയാ ഇവിടെ വിലവരുവപ്പെട്ട് എഴുതി വെക്കാനായിട്ട്. നിങ്ങൾക്ക് പറയാടാ എൻ്റെ അടുത്ത് ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ മിറ്റത്ത് പോയി നിങ്ങളെ രോഗികൾക്ക് വേണ്ടി ഞാൻ ഡയലെന്ന് ഇങ്ങോട്ട് പറയല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നീ അങ്ങനെ പറയരുത്, സാധാരണ അങ്ങനെ പറയരുത്. പക്ഷെ ഒന്നല്ല, ഇവിടുത്തെ ഐക്യ മുന്നണി കോൺഗ്രസ് ഭരിച്ചാൽ ഇവിടെ നടക്കും, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ട് എന്തുണ്ടാക്കി? ഇവിടെ കുത്തും കൊലയല്ലാതെ എന്തുണ്ടാക്കി? ഇന്ന് പറയുന്നുണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ മക്കളെ പറ്റി പറഞ്ഞുണ്ട് ഇല്ലേ? ഈ ഇടതുപക്ഷക്കാരൻ്റെ ഭാര്യ എവിടെ, ഏത് ജാതിയാണ്? അവരെവിടെ സ്ഥാനപ്പെടുത്തും? എവിടെ സ്ഥാനം, ഈ കൊച്ചുണ്ടായി എവിടെ സ്ഥാനപ്പെടുത്തും? അമ്പലത്തിൽ സ്ഥാനപ്പെടുത്തും, ആ പള്ളി സ്ഥാനപ്പെടുത്തും ഇല്ലല്ലോ, എവിടെ സ്ഥാനപ്പെടുത്തും? അതിനെ നാക്കില്ലാത്ത ഇവിടുത്തെ BJP-ക്കാർ ഇന്ന് വരെ കേരളം ഭരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയരുത്? ഞാൻ അങ്ങനെ പറഞ്ഞു, അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നത്. നീ മുഖത്ത് ഇരുന്നില്ലേ കാര്യോ? അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. കാര്യമുണ്ട്, പുള്ളി ഉമ്മൻചാണ്ടി സാറ് ചെയ്തെങ്കിൽ അത് അന്തസ്സായിട്ട് പറയണം ഞങ്ങൾക്ക് ചെയ്താണ്. ₹600 കിടന്ന ഗ്യാസ് ആണ് ഈ 1200 കൊണ്ടുപോയി 120 രൂപ കുറയ്ക്കുന്നത് എന്തിനാണ്? 1200 നമ്മുടെ പല സ്ഥലത്തും 90 രൂപ ആവുന്നുണ്ട്. 1290 രൂപ കൊടുത്ത് എന്റെ വീട്ടിൽ ഗ്യാസ് എടുത്ത് 600 രൂപയ്ക്ക് ഗ്യാസ് വാങ്ങിച്ചിരുന്നതാണ് 9 വർഷം മുമ്പ്. അത് നമ്മൾ എങ്ങനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും? 25 വർഷം 25 രൂപയ്ക്ക് അരി മേടിച്ചത് ഇപ്പൊ 60 രൂപയ്ക്ക് മേടിക്കുന്നു. 25 രൂപയ്ക്ക് അരി മേടിച്ചോണ്ടിരിക്കുന്ന ഇവിടുത്തെ ആരതിക്ക് ആരോളം അമ്മമാർ പ്രായം ചെന്ന അമ്മമാരും വിധവക്കാരുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. താരതിക്ക് മുകളിലുള്ള 1 പാർട്ടി മുതലാളിമാരാ BJP-ക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമാ ഇല്ലെന്ന് പറയോ? പറയോ ഇവിടെ താരതിക്ക് പാവപ്പെട്ടവരാന്ന് പറയുന്ന നടക്കുന്നത്. ഇന്ന് പെത്രണത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കാം, ഈ ഇടത് ഈ താരതിക്ക് താഴെയുള്ളതെന്ന് പറഞ്ഞ് മഞ്ഞ കാട് മേടിച്ച് ഇന്ന് അവർക്ക് 2-3 വണ്ടി ലക്ഷങ്ങൾ കണക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ അവരെ ഇന്നും താരതിക്ക് താഴെ വെച്ചേക്കുന്നത് ഈ ഇടതുപക്ഷക്കാർ. അതന്നെ പറയാത്തത്, ഈ അങ്ങനെ പറയരുത്. സഹോദരൻ ഒന്നും ആലോചിക്കണം. ഇവിടെ ഈ തൽപ്പാടി സ്കൂളിൽ ഞാൻ വേറെ ഒന്നും ഇപ്പോൾ പറയാം, ഒരു കാര്യം പറയും. തൽപ്പാടി സ്കൂളിൽ ഈ ചാവിളത്തെ അച്ചുകുഞ്ഞിൻ്റെ സ്ഥലം മേടിച്ചാണ് പുള്ളി ആ സ്ഥലം മേടിച്ചത്. അന്ന് സെൻറ്റിന് 1000 രൂപ വെച്ച് മേടിച്ച ആ സ്ഥലമാണത്. ഈ പത്ത് ഏക്കറിനകത്ത് സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്കകത്ത് 3 രോഗികൾ, 2 ഡോക്ടർമാരുണ്ട്, 2 ആണും 1 പെണ്ണും. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ 15 പേരോളം മേളിൽ ആൾക്കാരുണ്ട്.
ഒരു ദിവസം ഈ 100 പേര് 250 പേര് വീതം അവിടെ രോഗികൾ വരുന്നുണ്ട്. ഇന്നും ഇവിടുത്തെ ഇടതുപക്ഷക്കാർ പറഞ്ഞു തന്നെ അവിടെ ഒരു വെറും വെറും ബോർഡ് മാത്രമേ ഉള്ളു. അവിടെ വരുന്ന ഇടത് എന്നാ പാർട്ടിക്ക് അവിടെ ആരെങ്കിലും രോഗികൾ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാരും ആരും ഓടിച്ചു കൂടുക. അതാണ് എൻ്റെ ശരി അല്ല. അത് നമ്മൾ അമ്മമാരും അപ്പന്മാരും പണ്ട് ഈ പുതുപ്പള്ളിപ്പാടത്ത് ഇവിടെ നിന്ന് അങ്ങ് ആലപ്പുഴ വാര ജില്ല ഇവിടുത്തെ പാടത്ത് കൊയ്ത അമ്മമാരുണ്ട്. അവർ തോർത്ത് കെട്ടി മക്കളെ പോറ്റുമായിരുന്നു. എന്തിനാണെന്നറിയോ? വിശപ്പടക്കാൻ വേണ്ടി. അന്ന് ഈ പറഞ്ഞ ഒരു ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനോ എന്നാ ബി ജെ പിക്കാരനോ ഒരു പാപ്പോട്ടോ എൻ്റെ വീട്ടിൽ ചെന്നിട്ടില്ല. ഒരു ഇന്നും ഈ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെന്നവർ എത്ര പേരെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേട്ടാ, ഇന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ പുതുപ്പള്ളി കവല വഴി ഇന്നത്തെ ജനത്തിന്റെ തിരക്ക് നിങ്ങൾ കണ്ടോ? തിരക്കണ്ടോ? അല്ല, ഈ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു വഴിയുടെ വികസനം ഇല്ലാത്തതിന്റെ തിരക്ക് അവിടെ കാണുന്നേ. ഞാനൊരു നിഷ്പക്ഷ ചിന്താഗതിക്കാരനാണ്. ഞാനൊരു നിഷ്പക്ഷ ചിന്താഗതിക്കാരനാണ്. യാതൊരു കാരണവശാലും ഇത് ഈ ഇവിടെ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഈ LDF സർക്കാർ പഞ്ചായത്ത് ഭരിക്കാൻ തുടങ്ങിയപ്പം അവിടെ നിന്നോ ഒരു ജനത്തിരക്ക് ഇവിടെ ഒരു ഒരു വൺ വേ പോലെ ആക്കിയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു എന്തോ പാലം പണിയുമോ എന്തോ സാധനമായിട്ട് ബന്ധപ്പെട്ട് അത് സ്റ്റാൻഡിൻ്റെ എന്തോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയത് കൊണ്ടാണ് ഈ സാധനം. അല്ല, എങ്ങനെ വണ്ടി വിടുന്നു നിങ്ങളെന്ന് പറഞ്ഞു? വണ്ടി മെയിൻ റോഡിലല്ലേ പോകുന്നത്? അത് മനസ്സിലായി. അത് ഞങ്ങൾക്കറിയാം. അത് മെയിൻ റോഡിൽ പോകുന്ന ഞങ്ങൾക്കറിയാം. അത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് വേറൊരു വഴി ഇവിടെ മാർഗമില്ല. മാർഗമില്ല. ഈ 55 വർഷക്കാലം നടക്കത്തില്ല. ഇതിവിടെ അന്ന് കാലത്ത് ചവിട്ടിയാൽ ഇങ്ങനെ വെച്ചാൽ ഓടയ്ക്കകത്ത് കിടക്കാം. അമ്മച്ചിമാരും ബേവിച്ചൻ ബേവിച്ചൻ എവിടുന്ന വന്നെ? ഞാൻ പുതുപ്പള്ളിക്കാരനാണ്. പുതുപ്പള്ളിക്കാരനാണ്. ഞാനും പുതുപ്പള്ളിക്കാരനാണ്. ബേവിച്ച മറ്റേ 4 മണിക്കാരനെ അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ട്. 4 മണി അവിടെ മൂന്നായിട്ട് ഇങ്ങനെ വഴി വേറെ വര വെച്ച് വരച്ചിട്ടുണ്ട്. ഇന്ന ഇവിടെ ഇല്ലാത്തണ്ട. ഇവിടെ എല്ലാം ഇല്ലാത്തേ. കാഞ്ഞിരത്തം മൂട് പോലും ഇങ്ങോട്ടില്ല. പുതുപ്പള്ളി പള്ളി കഴിഞ്ഞ പിന്നെ വേറെ ഉണ്ട്. അതറിയാൻ മേലേ അതുകൊണ്ടാ പുതുപ്പള്ളിക്കാരുടെ തിരക്ക്. പിന്നെന്തോ 30 വർഷം കഴിഞ്ഞാലും LDF വന്നാലും ഇവിടെ ഒന്നും ഉണ്ടാകാൻ പോലും. ഇത്ര ഉണ്ടാകുന്നുണ്ടായിരുന്ന MLA കൊടുത്തു. ഇവിടെ ഇവിടെ ഉള്ള മൊത്തം കുഞ്ഞച്ചമാരായിരുന്നു. കുഞ്ഞച്ചമാർക്ക് വഴിയുടെ ആവശ്യമില്ലായിരുന്നു. ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കുഞ്ഞച്ചനും വഴിക്ക് സ്ഥലം കൊടുത്തില്ല. 30 വർഷം കഴിഞ്ഞാൽ ഇവിടെ എവിടെയുള്ളൂ? എവിടെ? ഇവിടെ പറഞ്ഞു.